നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ പോയ പയ്യന് എന്നെക്കാളും എന്താ കൂടുതലുള്ള? നല്ല നോട്ടായിരുന്നു ഞാൻ കണ്ട്. ഇപ്പൊ തുടങ്ങിയതല്ല, താഴത്തെ ഫ്ലോറിൽ പോയപ്പോഴും മുകളിലത്തെ ഫ്ലോറിൽ പോയപ്പോഴും നീ ആ പയ്യനെ നോക്കാൻ ഞാൻ കണ്ടായിരുന്നു. നമ്മള് നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ അവൻ പോവുകയും നീ നോക്കുകയും. നിങ്ങളെന്നെ എന്താ ബന്ധം? നിങ്ങളെ അമ്മയുടെ ബന്ധം ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ മോളെ നീ കരയും. അപ്പൊ ഞാൻ പറയുന്ന അതിനെ കുറച്ചാണ്. അങ്ങോട്ട് ഇവിടെ നോക്കുന്നു, ആൾക്കാർ വന്ന് നിനക്ക് നാളെ വരുന്നുണ്ടോ? അത് നോക്കിയപ്പോ എന്താ നീ എന്റെ കെട്ടിയോ? ഞാൻ നിന്നെ കെട്ടി വരും, ഞാൻ പലതും പറയും. എന്താ ശ്രദ്ധിക്കുന്നുണ്ട്? വീട്ടിൽ പോയി സംസാരിക്കാം നമുക്ക്. നിനക്ക് നാണം വരുന്നുണ്ടെങ്കിലേ അതിനുള്ളൊരു തീരുമാനം ആക്കിട്ട് നീ പോയാ മതി. എങ്ങോട്ടാ എനിക്ക് വീട്ടിൽ പോയി സംസാരിക്കാൻ എനിക്ക് പറ്റിയല്ല. നീ ആ പയ്യനെ നോക്കിയല്ലോ ഉള്ള കാര്യം പറഞ്ഞു. നീ എന്തിനാ പയ്യനെ നോക്കി? അവനെക്കാളും സുന്ദരനല്ലേ ഞാൻ? ഞാൻ ഇവിടെ എന്തിനു ഞാൻ അവനെ നോക്കി? എന്നെക്കാളും കൂടിയ കളർ ഷർട്ട് വലിക്കോണ്ടോ? അത് എന്നെക്കാളും താഴെ ഉള്ളോണ്ടോ? എന്നോട് പെണ്ണിനെ പെമ്പിളേരെ ഞാൻ ആ പെണ്ണിന്റെ ഡ്രസ് ഒന്ന് നോക്കി അതേപോലെ വാങ്ങാ. ഞാൻ വിശ്വസിക്കത്തില്ല. നിനക്ക് എന്നെ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ സമ്മതിക്കാം. സാധിക്കുന്നു ഇഷ്ടത്തിന് വീട്ടിൽ പോവാ. വീട്ടിൽ പോയിട്ടല്ല നീ ഇപ്പൊ തീരുമാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറയുക എനിക്ക് ഡിവോഴ്സ് വേണം. വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ഇനി അങ്ങനെ നോക്കുക, നമുക്ക് തരുമോ? കുഴപ്പമില്ല, പേടിച്ചു പോയോ? നിന്റെ ആക്ടിങ് ആണ്. ആളൊരു സിനിമയുടെ ഒരു ഓഡിഷൻ ആണ്. അപ്പൊ ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ നല്ല നടനായിട്ടത് കിട്ടുമോ? ഈ ആളുകളുടെ മുമ്പിൽ നാളെ ഇല്ലാതെ അഭിനയിക്കണമെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. അതോന്നാ നിന്ന് നോക്കുമ്പോഴേ എന്നെ നോക്കി നടന്നാ മതി. വാ വാ, നിനക്ക് പറ്റുന്നില്ലെങ്കി ഞാൻ പോവാ. ഇനി മേല എന്റെ വീട്ടിൽ വന്ന് വയ്ക്കണം കേട്ടോ. എന്നാൽ ഈ നാളിലൊക്കെ പോകുമ്പോ കണ്ടന്മാരൊക്കെ നോക്കി കണ്ണുരുത്തി എന്തിനാ ഇങ്ങനെ ഒളിപ്പിക്കാൻ പോകുന്ന എന്റെ ഞാൻ ആരെ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയതാ? എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പല പ്രാവശ്യം നീ പലപ്പോഴായിട്ട് നോക്കുന്നത്. ഇങ്ങനെ നോക്കാനാണെങ്കിൽ ഇനി എന്റെ കൂടെ വരണ്ട. പിന്നെ ഇനി എങ്ങോട്ടേലും പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കേ പോകുള്ളൂ. നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല. നീ ഒരു വായി നോക്കിയാ, നിനക്ക് എന്റെ കൂടെ നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് നന്നായിക്കൂടെ. ഇനി മേല ഈ വീടിന്റെ വെളി വിട്ട് വന്നു പോകരുത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടല്ലോ അത് ഞാൻ നിനക്ക് വീട്ടിൽ എത്തിച്ചേരും. വല്ല കഴിക്കാനോ കുടിക്കാനോ തിന്നാനോ ഇങ്ങോട്ട് വെക്ക്. വല്ല ഡ്രസ്സും കൊടുക്കാൻ എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത് വല്ല മീഷോയിന്നോ മന്ത്രയിന്നോ മിന്ത്രയിന്നോ ഒക്കെ ഞാൻ ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് മേടിച്ചാൽ മതി. അത് വല്ല ഡെലിവറി ബോയ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ അത് ഗേറ്റിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ എടുത്തോണ്ട് വന്നോളാം. നിനക്ക് ഒരു കുറവ് ഞാൻ വരുത്തരാം, ഒരു കുറവ്. നിനക്ക് എന്ത് പറഞ്ഞോളും ഞാൻ വീട്ടിൽ കൊണ്ടെത്തരും. ഓക്കെ അല്ലേ? ഇനി ഇനി അങ്ങനൊന്നും ചെയ്യരുത്. എനിക്ക് കണ്ണി കണ്ട ആമ്പിളാരും നീ ഇങ്ങനെ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം നീ എന്റെ അറിയാത്ത ആൾക്കാർ ഇവിടെ അറിയത്തില്ലല്ലോ. ഇവിടെ ഇവിടെ അറിയുന്ന ആൾക്കാരല്ല.
ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഞാൻ കേൾക്കാൻ വേണ്ടി സംസാരിച്ചാൽ മതി. പതുക്കെ പറ പ്ലീസ്. വെറുതെ ഒച്ചയിട്ട് നാട്ടാ കെട്ടിവിന്റെ മുമ്പ് കെട്ടിയോളെ ഇങ്ങനെ ഒച്ചയിടുമ്പോ എന്തിനാ നമ്മളും ഒരു പ്രശ്നമല്ലോ. ഞാൻ നിന്നെ കുറച്ച് കെയർ ചെയ്തല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ കണ്ടിട്ടില്ലേ എന്ത് കെയർ ചെയ്യുന്ന എന്ത് മനുഷ്യരെന്ന് ആരെങ്കിലും ഇപ്പൊ അമ്മ കേട്ടോണ്ടെന്ന് ചോദിച്ചാൽ അമ്മേനൊന്നും പറയരുത് പാവാ പ്ലീസ്. ഞാനൊന്ന് പുറത്തു പോവാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കെട്ടിയ പെണ്ണിങ്ങനല്ല, ഇത് വേറെ മാളി പോയപ്പോ തൊട്ട് നിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ട്. ഇങ്ങനെയല്ലായിരുന്നല്ലോ സ്വപ്നമാണോ? ഇഷ്ടമായോ? ഇങ്ങനെ പറഞ്ഞില്ലേ മറ്റേ ഒരു ഓഡിഷന്റെ കാര്യമൊക്കെ ഉണ്ട്, ഏതൊരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ചേട്ടൻ പഠിച്ചില്ലേ? അപ്പൊ ഓഡിഷൻ നമുക്ക് രണ്ടാൾക്കും കൂടി പോയത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. അപ്പൊ നേരത്തെ പുറത്തു വന്നു പറഞ്ഞു ചുമ്മാ പറഞ്ഞല്ലേ? അത് ഞാൻ പോകും. എന്തിനാ? ചുമ്മാ ഷോപ്പിംഗ് ഒക്കെ പോകുന്നുള്ളൂ. ഒറ്റയ്ക്ക് പോണോ? ഒറ്റയ്ക്ക് പോണല്ലേ നല്ലത്. ഞാനും വരാം. ഞാൻ വരണം. വേറെ ഡ്രസ് ഇടാം. അല്ല, അതിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ലേ? ഏയ് ഇല്ല. അപ്പൊ പോവാണോ? ഞാൻ പോവാണോ. എന്തെങ്കിലും ഒരു തലവേദന ഗുളിക മേടിച്ചോണ്ടോ? തലവേദന മാത്രം മതിയോ? പിന്നെ ഫോണിന്റെ ചാർജ് ചെയ്തിട്ടാണ്. ഒരു 250 രൂപ ഇവിടെ റീചാർജ് കൂടെ ചെയ്തേക്കാം. അപ്പൊ പോവല്ലേ? ഒന്നും ഫ്രഷ് ആണോ? ടെൻഷൻ അടിച്ചോ? ഞാൻ അറിയരുത് നീ എപ്പോ പോയി വരുന്നു എന്നുള്ള കാര്യം കേട്ടോ. അയ്യോ കേട്ടുണ്ടായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ലാസ്റ്റ് അവന്റെ അമ്മ എന്റെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ തോടനെ ഇട്ടിട്ടോ നല്ല പയ്യൻ വേറെ പയ്യന്മാരെയും കെട്ടി.